എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം. നമ്മൾ മലയാളികളുടെ ഒരു ദേശീയ ആഘോഷമാണ് ഓണം. ഏതാചാരമായാലും ഏതാഘോഷമായാലും അതിൻ്റെ ഒരു അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള ഒരു സുപ്രധാന ഘടകമാണ് ആഹാരം. ഓണവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടി ഞാൻ ഒരു ചെറിയ പാചകം ചെയ്യാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കറി, വെറും ഒരു എരിശ്ശേരി. സാമ്പാറിൻ്റെ ആവിർഭാവത്തിനും വരവിന് മുമ്പ്, കടന്നു വരവിന് മുമ്പ് മലയാളി സദ്യകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഒഴിച്ചുകറിയാണ് എരിശ്ശേരി. അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ല അതീവ സ്വാദുള്ള, ഹൃദ്യമായ, മനസ്സിനും വയറിനും ഇണങ്ങുന്ന ഒരു ഒന്നാം തരം കറിയാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. വെറും ഒരു മത്തങ്ങയാണ്. ഇതൊന്ന് മുറിക്കാൻ മതി. ഒരു മത്തങ്ങ മുറിക്കാൻ പോലും ഒരു നിയമമുണ്ട്. നീളത്തിന് മുറിക്കണം, കുറുകെ മുറിക്കരുത്. അതിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും അങ്ങനെയൊക്കെ മുറിക്കും. ഇത്രയും വലുത് അങ്ങനെ മുറിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊന്ന് കുറുകെ മുറിച്ചിട്ട്, അത് ഫൗളാണെന്നാണ് നമ്മുടെ അമ്മൂമ്മമാരുണ്ട് പറഞ്ഞു തരിക. നോക്കൂ, തൊലി എത്തിയിരിക്കുന്നത് എങ്ങനെയാന്ന്. അവിടെ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മതി. ഇനി ഞാൻ ചെയ്തത് ഇങ്ങനെ നീളത്തിലങ്ങ് കയറും എളുപ്പത്തിന്. മുക്കാ കിലോ കഷ്ടിച്ചോണ്ടേ ഒന്നും കൂടി കഴുകും. കഴുകിയിട്ടാണ് വേവിക്കാൻ ഇടുന്നത്. ഇതേ ചക്കനൊക്കെ ഉണ്ട് എന്റെ ഉരുളിയായത്, നിത്യോപയോഗത്തിനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു തോന്നൽ വരും, എന്തിനാ ഈ ഉരുളി കഴിക്കുന്ന ഒരു അലുമിനിയം ഉരുളി വെച്ചാൽ പോലെ. അലുമിനിയം ഉരുളി എനിക്കില്ല, തന്നെയല്ല ഞാനതിലൊന്നും ഉണ്ടാക്കാറുമില്ല. മൺചട്ടി ബെസ്റ്റാണ്, കച്ചട്ടി ബെസ്റ്റാണ്, പിന്നെ ഏറ്റവും ബെസ്റ്റ് ഉരുളി തന്നെയാണ് ഓണമല്ലേ നമ്മുടെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ ഉരുളി തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ ഓർത്തു. അത്രേ ഉള്ളൂ. അത് അടുപ്പേ വെച്ചു. അപ്പൊ ഇത് മുക്കാൽ കിലോ മത്തങ്ങ അപ്രോക്സിമേറ്റ്ലി ഒരു കഷ്ടിച്ച് 5 കപ്പ് കാണും ഇത്. അങ്ങനെ അത് ഞാനിപ്പോൾ ഈ ഉരുളിയിലോട്ട് ചേർക്കുന്നു. ഇനി അടുത്തത് വേവിക്കാൻ എന്ത് വേണം? വെള്ളം. നോക്കൂ, നെകക്കെ ഒഴിച്ചാൽ മതി. ആദ്യം കഷ്ണം മൂടെ മൂടി ഒരുപാട് കിടക്കുകയൊന്നും വേണ്ട, മത്തങ്ങയിലെ വെള്ളം ഇറങ്ങി വരും. പൊതുവേ മത്തങ്ങയ്ക്കൊരു മഞ്ഞ നിറം കിട്ടും വേവിക്കുമ്പോൾ, അതുകൊണ്ട് ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. പിന്നെ എരിശേരിക്ക് മഞ്ഞപ്പൊടി വേണ്ട എന്നും പറയപ്പെടുന്നു. ഞാൻ പലപ്പോഴും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സ്വാദാണ്. അപ്പം ഇതിന് ഞാൻ ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ടു, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ഇനി അടുത്തതെന്താ? മുളകുപൊടി. ഇതൊരു 1 ടീസ്പൂൺ കഷ്ടിച്ചേ ഉള്ളൂ, കാരണം ഒരല്പം കുരുമുളകും കൂടെ ഇതിനകത്ത് വരും. ചതച്ചിടും. ഇത് വളരെ മൈൽഡായിട്ട്, വെരി ജെൻറ്റിൽ ഓൺ ദ സ്റ്റൊമക്ക് ആൻഡ് ഓൾസോ ഫോർ ദി മൗത്ത് ആയിരിക്കണം. അതുകൊണ്ട് ഒരുപാട് മുളകോ ഒന്നും വേണ്ട. ഇനി ലാസ്റ്റ് വേണ്ടതെന്താ? വാത്സല്യം വരുന്നത് കൈകൊണ്ട് ഉപ്പിടുമ്പോഴാണ്. അപ്പോൾ ഞാൻ സാധാരണ കുക്കിങ്ങിന് എല്ലാ ഉപ്പും എടുക്കുമെങ്കിലും കല്ലുപ്പും ഇവിടെ സ്ഥിരമായിട്ട് കാണും. അപ്പോൾ ഉപ്പ് കൈകൊണ്ട് തന്നെ ചേർത്തു. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഉപ്പ് ശകലം പുറകോട്ട് പിടിക്കും, പാകത്തിനേ ആകാവുള്ളൂ. പാകത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. അപ്പോൾ പലർക്ക് പലതായിരിക്കും, വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പം ഇതിന് വേണ്ടത്, വേഗം വേണ്ടത് കഷ്ടിച്ചിട്ട് കഴിഞ്ഞു. ഇലയില്ലേ എരിശേരി വെക്കാൻ പറ്റുമോന്ന് ഓർക്കല്ലേ. ഞാനിവിടെ ഉള്ളതുകൊണ്ട് എടുത്തു. ഇതാണൊരു ഓണരീതികളൊക്കെ ആയതെല്ലാം. അവിയലൊക്കെ തീർച്ചയായിട്ടും ചക്കപ്പുഴുക്ക് ഇതൊക്കെ ഇലയിട്ട് തന്നെ മൂടണം എന്നാണ്. വെറുതെ ഒരു അലൂമിനിയം തൊട്ട് വെച്ചാൽ പോരാ അതിന്. ഇനി ഇത് മൂടുകയാണേ. മൂടുന്നിടത്തും നമുക്കൊരു ട്രിക്കുണ്ട്, ഒരു സൂത്രപ്പണിയുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഈ തട്ട് വെച്ചാണ്. ഉരുളിയായകൊണ്ട് ബാക്കി അടപ്പുകളൊന്നും ചേരില്ല. ഇതിലോട്ട് ഞാൻ ശകലം വെള്ളം ഒഴിക്കും, പച്ചവെള്ളം. ഇനിയിപ്പോൾ എന്താ സംഭവിക്കണേന്ന് ചോദിച്ചാൽ,
ഇത് പതുക്കെ മെല്ലെ മെല്ലെ തിളച്ച് തിളച്ച് ആവിയുണ്ടാകും. ആവി പൊങ്ങി വരുമ്പോൾ ഈ തണുത്ത വെള്ളം ഇവിടെ ഉള്ളത് കൊണ്ട് കണ്ടൻസ് ചെയ്ത് താഴോട്ട് തന്നെ വീഴും. അപ്പോൾ നമുക്ക് അബദ്ധവശാശാലം വെള്ളം കുറഞ്ഞു പോയാലും, നിങ്ങളിനി അഥവാ ഓടി വരാൻ മറന്നുപോയാലും, ഈ വെള്ളം ഇതിനെ കരിഞ്ഞു പോകാതെ മൂട്ടി പിടിക്കാതെ അവിടെ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇത് വേഗം തിളച്ചു കേട്ടോ, ആ മൂടലിൻ്റെ ഗുണമാണ്. പിന്നെ ശബ്ദം കേൾക്കാം എനിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തീ താത്തി കുറച്ചൊരു മിനിമത്തേലോട്ട് കൊടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ്, മത്തങ്ങ എളുപ്പം വേകുന്നേ, അപ്പോൾ നമുക്ക് ഇത് തീ താത്തിയിട്ട് ഒരു 10 മിനിറ്റ് വേകട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇപ്പം നിങ്ങൾ അത്ഭുതപ്പെടും, ഓ ഇതെന്തായി ടീച്ചർ ഇങ്ങനെ 2 സെറ്റ് തേങ്ങ എടുത്തിരിക്കുന്നതെന്ന്. ഇത് ഒന്ന് അരയ്ക്കാനും ഒന്ന് വറുത്തിടാനുമാണ്. കാരണം ഏത് അരിശേരിയുടെയും അതിലെ ഹീറോ, ഇപ്പം ഇവിടെ നമ്മുടെ ഹീറോ മത്തങ്ങയല്ല, നമ്മുടെ ഹീറോ ഈ തേങ്ങ വറുക്കുന്നതാണ്. അതാണ് അതിന് ആ ഫ്ലേവറും ആ രുചിയും മണം പൊങ്ങി വാസനയും പിന്നെ അപ്പിയറൻസും എല്ലാം കൊടുക്കുന്ന ഇതിൻ്റെ കടുകുവറയാണ്. അതിൽ തേങ്ങയും കൂടെ നിശ്ചയമായും കൂടുതൽ തേങ്ങ വറുത്തരണം. കഷ്ടിച്ച് ഒരു ടീസ്പൂൺ ജീരകമേ, ഒന്നില്ല, ഇതിൻ്റെ പകുതിയോ ഇടുകയുള്ളൂ, ഒരു അര ടീസ്പൂൺ ജീരകം മതി ഇത്രയ്ക്ക്. അത് അരക്കുകയാണ്. അരപ്പ് ഒരുപാട് അരച്ച് തകർക്കരുത് തീർച്ചയായിട്ടും, അപ്പോൾ അത് പുളിങ്കറി പോലെയായി പോകും. അപ്പോൾ അരപ്പൊരു തരുതരിപ്പോടെ അരച്ചെടുക്കണം, അതാണ് അതിൻ്റെ അരവ് ഭാഗം. ഈ അരവ് ഭാഗത്തിലും അരിയൽ ഭാഗത്തിലും എല്ലാം പല അർത്ഥങ്ങളുണ്ട്. അതങ്ങനെ തന്നെ ഓരോ ചേർക്കൽ ഭാഗവും വ്യത്യസ്തമാണ് ഓരോ കറിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തു മാറ്റിയത് രണ്ടാക്കിയിരിക്കുകയാണ്. ഒന്നിച്ചെടുത്ത തേങ്ങയെ അതിലേക്ക് ദേ ഇത്രയും ജീരകയിട്ടുള്ളൂ, ഒരു അര ടീസ്പൂൺ. വേണമെങ്കിൽ നിങ്ങൾക്ക് കളറിന് അല്പം മഞ്ഞപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കാം. പക്ഷേ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. ഞാൻ ഉള്ളി പാടില്ല, പക്ഷേ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ പല ഭാഗങ്ങളിലും വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്, ചുവന്നുള്ളി ചേർക്കുന്നവരുണ്ട്, ചേർക്കാത്തവരുണ്ട്. പക്ഷെ സദ്യകളിൽ പൊതുവെ ഉള്ളി ഉപയോഗിക്കാറില്ല, ചുവന്നുള്ളിയില്ല, വെളുത്തുള്ളിയില്ല. ഈ ഭാഗങ്ങളിൽ ഒരു 8-10 കുരുമുളക് മണികൾ എടുത്തിട്ടുണ്ട്. അതും വേണം എരിശ്ശേരിക്ക് ജീരകവും കുരുമുളകും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി വേണം, ഒരു തുണ്ട് കരിയേപ്പില, ഇതുകൂടെ അരപ്പിന് ചേർക്കും. ഇത് ഒരവിയലിൻ്റേതിലും ഒരു നുള്ളും കൂടെ മുമ്പോട്ട് പൾസ് ചെയ്ത് മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ പൾസ് ചെയ്ത് തന്നെ അരയ്ക്കണം. കൂടുതൽ കറക്കി ഡ്രിടിപ്പിക്കരുത് മിക്സിയെ കൊണ്ട്, അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിനിയൊന്ന് മിക്സിയിൽ തന്നെ അരച്ചുകൊണ്ട് വരാം. അരകല്ലേ അരയ്ക്കാവുന്ന കഴിവുകളൊക്കെ ഇപ്പോൾ പോയിരിക്കുക അല്ലേ, ധാരാളം അരയ്ക്കുന്നയാളാണ് ഞാൻ. അങ്ങനെ തന്നെ അരച്ചിട്ട് വരാമേ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റേ ആയുള്ളൂ, നമുക്കൊന്ന് തുറന്ന് എത്ര വെന്തു എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഞാനൊന്ന് തുറക്കട്ടെ വിത്ത് പെർമിഷൻ. മുഴുവൻ ഒരു 3/4 വെന്തു, വീണ്ടും അതേപടി അങ്ങ് അടച്ച് വെച്ചാൽ മതി. 5 മിനിറ്റും കൂടെ ഞാൻ പറഞ്ഞ ടൈം ഏകദേശം കറക്റ്റാ, വേഗട്ടെ ബാക്കിയും കൂടെ. ഇനി ഞാനിത് വെന്തു. പക്ഷെ ഒരു നല്ല രസമുള്ള കാര്യം പറയാം, മത്ത ആരും നടാറില്ല പണ്ട് കാലങ്ങളിൽ. എപ്പോഴും മത്തങ്ങയൊക്കെ വിളഞ്ഞും ഒക്കെ വീട്ടിൽ കാണും, അത് കറി വെക്കാനോ വരട്ടാനോ, ചക്ക വരട്ടുന്ന പോലെ വരട്ടാം ഇതിനെ. അപ്പോൾ അതിനൊക്കെ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ മത്തങ്ങയാകുമ്പോൾ നല്ല മധുരം കാണും, ചക്കപ്പഴം പോലെ തന്നെ മധുരമുള്ളതായതും മൂക്കണം നല്ലോണം. അപ്പം ഈ കുരുവൊക്കെ കിടന്ന് പടുമുള അങ്ങ് മുളയ്ക്കുകയും പതിവുണ്ട്. അപ്പം ഈ പടുമുളയാണ് ഏറ്റവും നല്ല വിത്തെന്ന് അവരുടെ. അപ്പം ആരും നടാറൊന്നുമില്ല പഴയ വീടുകളിൽ. ഇത് പറമ്പ് മുഴുവൻ ഓടി നടക്കും എന്ന് പറഞ്ഞാൽ വളർന്ന് 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 അങ്ങ് നോക്കി നിൽക്കുമ്പം ഇന്ന് നോക്കിയാൽ അവിടെയല്ല അവൻ്റെ തലപ്പ്. അപ്പം ഇതിൻ്റെ ഇല കൊണ്ട് ഇളം തണ്ടും ഇളം ഇലയും ഇഷ്ടം മാതിരി കാണും. അപ്പം നമ്മൾ ഈ തോരൻ വയ്ക്കാൻ എടുക്കുമത്,
പൂവാണെങ്കിൽ ഒരേ ചെടിയിൽ ആൺപൂവുണ്ട് പെൺപൂവുമുണ്ട്. ഈ പെൺപൂ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാതെ എണ്ണത്തിൽ കുറവായിരിക്കും, ആമ്പൂ ഉടല് കാണും. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് അത് പൂവിടാനെടുക്കും, നല്ല വലിയ പൂവാണ്, ഒരു അഞ്ച് പൂവുണ്ടേ ഒരു വലിയ റൗണ്ട്. ഈ ഉരുളിയ ഈ പ്ലേറ്റിലും വലിയ ഒരു റൗണ്ട് വയ്ക്കാൻ ഒരു മൂന്നോ നാലോ പൂവുണ്ടേ മതി. ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ. ഇതാ നോക്കൂ, ഒരു ശകലം പോലും വെള്ളം ഇതിലില്ല. എവിടെ പോയി? ഞാൻ താഴോട്ട് ഒഴിച്ചിട്ടില്ല, സത്യം. അപ്പൊ ഇത് മുഴുവനും വറ്റി, താഴെ നിന്നുള്ള ആവിയുടെ ചൂട് കൊണ്ട് ഇത് വറ്റി തീർന്നു. താഴത്തെ സംഗതി ഒരു 12-15 മിനിറ്റിനുള്ളിൽ ഭംഗിയായിട്ട് വെന്തിട്ടുകൊണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോവുക. ഒരു കഷ്ണിച്ചൊരു അരമുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരൂടെ കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം കേട്ടോ, ഓണത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ കുറയ്ക്കാം. ഇതങ്ങ് ചേർത്തേച്ചാൽ മതി. ഒരുപാടിട്ട് ഇളക്കി മറിച്ച് കുത്തിക്കുഴയ്ക്കണ്ട, അതൊരു പ്രത്യേകതയാണ് എരിശ്ശേരിയുടെ. മുഴുവൻ അങ്ങോടഞ്ഞു പോകും, അങ്ങനെ ഉടയ്ക്കരുത്. മഞ്ഞള നിറം ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ മത്തങ്ങയല്ലേ, കുറച്ചുടയും, അത് ഉടഞ്ഞോട്ടെ. അരപ്പിട്ടിട്ട് തിളച്ചു. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രഭാഗം വരാൻ മാറ്റി വെക്കണം. തന്നെയല്ല, ഒരു അല്പം കുറുകുമല്ലോ, കട്ടയാവാതിരിക്കാൻ ഒരു സെമി ലിക്വിഡി, സെമി സോളിഡി, അതായിരിക്കണം ഇതിൻ്റെ പരുവം. അത്രയും വെള്ളം ചേർത്താൽ മതി. ഇതുവരെ വരാത്ത ഒരു ഉള്ളിയുണ്ട് ഇതിൽ, എണ്ണ വെളിച്ചെണ്ണ വന്നിട്ടില്ല. ബാക്കിയെല്ലാമേ ആയി. വീണ്ടും തിളച്ചു ആയ വെള്ളം ചേർത്ത് ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ഈ അടുപ്പങ്ങ് മാറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് ഇതേ തന്നെ വെച്ച് കടുക് വറക്കും, വറുത്തിടും. ഇനി കടുക് വറക്കുക എന്നല്ല പറയുക, ഇനി ചെയ്യുന്ന ഭാഗത്തെ വറുത്തിടുക എന്നാണ് പറയുന്നത്. എരിശ്ശേരിക്ക് വറുത്തിട്ടേ മതിയാവും. ഓഫാക്കി തേങ്ങ വറക്കണം എന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാൻ വേണ്ടി തേങ്ങയും കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറക്കുക ഒന്നിച്ച്. അപ്പം ഇത് ചീനച്ചട്ടിയിലോട്ടിട്ടു. ഇരിപ്പ് ചീനച്ചട്ടിയായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചു. ഈ വറുത്തിടലാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഇതാ കറിവേപ്പിലയും ചേർത്തു, ചേർന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും, കടുകും മുളകും കറിവേപ്പിലയും മാത്രം തേങ്ങയും. ഇതിന് പറയുന്ന വറുത്ത് കൂട്ടുക എന്നാണ് കേട്ടോ, കടുക് വറക്കുക എന്നല്ല, വറുത്ത് കൂട്ടുക. അപ്പം ഇതൊന്ന് മൂക്കട്ടെ, എണ്ണയൊഴിക്കാതെ തന്നെ ഈ കടുക് പൊട്ടും. ഈ വറവലിൻ്റെ വാസനയാണ് ഇതിൻ്റെ വാസന ശരിക്കും. ഒന്ന് മൂക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല, കടുക് തന്നെത്താൻ പൊട്ടുന്ന ശബ്ദം നന്നായിട്ട് വന്നു. ഇത് കണ്ടോ പരുവം, ഇതാണ് പാകം. കടുക് അങ്ങ് പൊട്ടി തീരാറായാൽ അപ്പം എടുത്ത് അങ്ങോട്ട് കൊട്ടുക വേഗം. അതുകൊണ്ടാണ് വറുത്ത് കൊട്ടുക എന്ന് പറയുന്നത്. കൊട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിൽ ഒഴിക്കുക, ഇടുക ഇടുക എന്നുള്ള അർത്ഥമാണ്. ഇതങ്ങ് പൊക്കിയെടുത്ത് ഇതിലേക്ക് ചേർക്കുക. ഇനി ഒന്ന് ഇളക്കണം. ഞാനിപ്പോൾ ഇത് ഇളക്കി ചേർത്തു, ഒട്ടും ഉടയ്ക്കാനൊന്നും പോയില്ല, ഒരുവിധം താനേ ഉടഞ്ഞു ഇളക്കുന്ന വഴി. അപ്പോൾ എണ്ണയില്ലാത്ത എരിശ്ശേരിയാണ് ഇത്, തേങ്ങയുടെ എണ്ണയുണ്ട്. അപ്പം ഇത് ഞാൻ വാരിക്കൂട്ടാനായിട്ട് സങ്കല്പിച്ചാണ് ഇന്ന് ഉണ്ടാക്കിയത്, അതുകൊണ്ട് വെള്ളം കുറച്ചെടുത്തു. വീട്ടിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് വിചാരിച്ചുണ്ടാക്കുന്നവർ പാകത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇത് നിങ്ങൾക്ക് 4 മണി പലഹാരം പോലെ പോലും കഴിക്കാം, വേണ്ടവർക്ക്, ഇഷ്ടമുള്ളവർക്ക്. മനുഷ്യർക്ക് വേണ്ട രുചികൾ ബേസിക്കായിട്ട് വേണ്ടത് 6 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉപ്പും മുളകും പുളിയും. അപ്പം എന്തൊക്കെ വന്നു? പുളിപ്പ് വന്നു, ഉപ്പ് വന്നു, എരിവും വന്നു, പിന്നെ മധുരം, സ്വീറ്റ് സ്വീറ്റ്നസ്, പിന്നെ വേണ്ടത് ചവർപ്പാണ്, ഒരു ടാൻജീനസ്, പിന്നെ വേണ്ടത് കയ്പ്പ്, പാവയ്ക്കായുടെ കയ്പ്പ്. ഈ രുചികൾ ഞാൻ പറഞ്ഞ ഷഡ് രസങ്ങളെന്ന് പറയും.
ഈ ഷഡ്രസങ്ങളെ എല്ലാം ഒരുപോലെ കൊണ്ടുവരുന്ന ഒരു സദ്യയാണ് നമ്മുടെ വെജിറ്റേറിയൻ ഓണത്തിനും കല്യാണങ്ങൾക്കും എപ്പോഴുമുള്ള ഓണസദ്യ കേരളത്തിൽ. അപ്പോൾ ഈ ആറ് രസങ്ങളും ഒപ്പിച്ചതാണ് നമ്മുടെ സദ്യ. ഈ ആറ് രസങ്ങളും ഒക്കെ ഒപ്പിക്കണമെങ്കിൽ, ശരിയായി കൊണ്ടുവരണമെങ്കിൽ, ആ ജൈവ വൈവിധ്യത്തെ അതേപടിയൊക്കെ കുറേയെങ്കിലും നമ്മൾ സംരക്ഷിച്ച് പോറ്റി വളർത്തി പരിപാലിച്ച് മുന്നോട്ട് നീങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കേട്ടിരുന്നതിൽ എനിക്ക് നിസ്സീമമായ കൃതജ്ഞതയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരോടും ഞാൻ വളരെ സ്നേഹത്തോടെ, ഒരമ്മൂമ്മയുടെ വാത്സല്യത്തോടെ നന്ദി പറയുന്നു.